Dear students, welcome to SS Physics classes. CBC board parisha ku vendi current electricity enna chapter le assertion reason type questions aanu ee video il discuss cheyya. Current electricity enna chapter le adinte basic concepts drift velocity thermal speed thodangi potential meter vareyulla എല്ലാ കൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തിയറി വളരെ വ്യക്തതയോടെ അറിഞ്ഞിരിക്കുവാൻ വേണ്ടി ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കും. സോ നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വൺ ബൈ ആയിട്ട് നമുക്ക് കാണാം. ഞാൻ സാംസൺ എസ് എസ്, എ ഫിസിക്സ് ടീച്ചർ ഫോർ ലാസ്റ്റ് 20 ഇയേഴ്സ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ. ലുക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. ഡ്രിഫ്റ്റ് സ്പീഡ് ഈസ് ദ ആവറേജ് സ്പീഡ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ്. റീസൺ, ദ നെറ്റ് ചാർജ് ഓൺ എ കണ്ടക്ടിംഗ് വയർ ഈസ് 0. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, you know the drift speed is nothing but രണ്ട് കൊളിഷൻ ഇടയ്ക്കുള്ള അവൻ അറ്റൈൻ ചെയ്യുന്ന ആവറേജ് സ്പീഡ് ആണ്. അവനെ നമുക്കറിയാം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അറൌണ്ട് 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രൂ ആയിട്ട് നമുക്ക് പറയാം. വട്ട് അബൗട്ട് ദ നെക്സ്റ്റ് വൺ? നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നെറ്റ് കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട് അല്ലെ? യെസ്. ഇവിടെ പറയുന്നു നെറ്റ് ചാർജ് ഓൺ എ കണ്ടക്ടിങ് വയർ ഈസ് 0. സാധാരണ രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് കണ്ടക്ടിങ് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് കറണ്ട് ഫ്ലോ നടന്നാൽ പോലും വി ഹാവ് ടു കൺസിഡർ ദ കണ്ടക്ടർ ആസ് എ ഇലക്ട്രിക്കൽ ന്യൂട്രൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദാറ്റ് കണ്ടക്ടിങ് വയർ എന്ന് പറയുന്നത് നെറ്റ് ചാർജ് 0. സോ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനുള്ള റീസൺ ആണോ അടുത്തത്? നോ, ദർ ഇസ് നോ ലിങ്ക് ബിറ്റ്വീൻ ദം. അതുകൊണ്ട് തന്നെ നമുക്ക് അസർഷൻ കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് പറയാം. സോ വി കൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ, നമ്പർ 2. When a current is established in a wire, the free electron drift in the direction opposite to the current. Okay, good. And so the number of free electrons in the wire is continuously decrease. Appo nammal orthirikkanda oru pradhanapetta oru karyam, nammal oru oru conductor nammal consider cheyal, സാധാരണ ഒരു കോപ്പർ വയറൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് 10⁻²⁸ പെർ മീറ്റർ ക്യൂബ് ആണ്. ആ നമ്പർ ഇപ്പൊ നമ്മൾ സാധാരണ രൂപത്തിൽ ഇങ്ങനെ ഒരു മിൻസ് കൺസെപ്റ്റ് വരരുതേ. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിയുമ്പോൾ ചാർജസിന്റെ ഫ്ലോ നടക്കുന്നത് കൊണ്ട് ഒരു എൻഡിൽ നിന്ന് ചാർജസ് മറ്റേ എൻഡിലേക്ക് മൂവ് ചെയ്ത് മാറുന്നു എന്നൊരു മിസ് കൺസെപ്റ്റ് അരുത്. അവിടെ എനർജി ട്രാൻസ്ഫർ മേ ഹാപ്പൻ ദേ, പക്ഷെ അതേ സ്ഥാനത്ത് ഈ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നു എന്നൊരു ആസ്പെക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. എനർജി ട്രാൻസ്ഫർ ദാറ്റ് വിൽ ഹാപ്പൻ. സോ അതുകൊണ്ട് തന്നെ അറ്റ് എനി ടൈം ദാറ്റ് ഫ്രീ എനർജി, നമ്മുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഏത് യൂണിറ്റ് വോളിയം എടുത്താലും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിക്രീസ് ചെയ്യത്തില്ല, അത് കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് നമുക്ക് പറയാം. അടുത്തെന്താ പറയുന്നത്? ചാർജ് ഈസ് എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. ഉറപ്പാണ് ചാർജ് കൺസർവേഷൻ ആണ്. അതിന് നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് പറയാം. നമ്മുടെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി നമുക്ക് പറയാം. അപ്പോൾ ആ അതിൽ വരുമ്പോൾ നമുക്ക് ഫ്രിക്ഷൻ കാരണം ഒരു ബോഡിക്ക് കിട്ടുന്നതും ആ മറ്റേ ബോഡിക്ക് കിട്ടുന്നതിൻ്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ എഴുതുകയാണ്, അത് ബേസ് ചെയ്ത് സേ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നമ്മൾ എഴുതിയാൽ ബിഫോറും ആഫ്റ്ററും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേ നെറ്റ് ചാർജ് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് വെക്കാം. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആണ്.
സോ എക്സാക്ട്ലി നമുക്ക് ഫോർത്ത് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ സ്റ്റേറ്റ്മെന്റുകൾ വളരെ വ്യക്തതയോടെ ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ പറയാണ് അസർഷൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു റോ ഇൻ ടു ജെ ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓംസ് ലോ. ഇസ് ഇറ്റ് ട്രൂ? നമ്മൾ പഠിച്ചിട്ടുള്ളത് വി ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ ആണ് അല്ലെ? യെസ്, ഇതാണ് അതിന്റെ സ്കേലർ ഫോം ഓഫ് ഓംസ് ലോ. അപ്പോ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ എന്താണ്? ദാറ്റ് ഈസ് ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻ ടു ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്മയ്ക്ക് പകരം വൺ ബൈ റോ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈസിയോടെ പറയാം റോ ഇൻ ടു ജെ. സോ ദിസ് ഈസ് ദ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ. സോ ആ ഒരു കൺസെപ്റ്റ് ഒരിക്കലും മറന്നു പോകരുതേ. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാം. അടുത്ത് പറയുന്നത് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ മെറ്റാളിക് വയർ ഈസ് വെരി ഹൈ. ഇസ് ഇറ്റ് ട്രൂ? നമുക്കറിയാം സാധാരണ കേസസിൽ 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ് ആണ്, വളരെ ചെറുതാണ്. ഈവൻ ദോ ദ തെർമൽ സ്പീഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കണ്ടക്ടറിലുള്ള തെർമൽ സ്പീഡ് എന്ന് പറയുന്നത് 10⁶ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ പോലും, ബട്ട് ദേ ആർ ഇൻ റാൻഡം മോഷൻ, അതുകൊണ്ട് കറണ്ട് സീറോ എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ ബിറ്റ്വീൻ കളിഷൻസ് അവ ആർജിച്ചെടുക്കുന്ന നമ്മുടെ ഡ്രിഫ്റ്റ് സ്പീഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁴ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് സ്മോൾ ആയിട്ട് നമുക്ക് പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അസർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് ഇൻകറക്റ്റ്. വി കൻ ടേക്ക് ദ തേർഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ. സോ വി കൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 4. For a conductor, resistivity increases with the increase in temperature. നമുക്കത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിയാം അല്ലെ? സെമി കണ്ടക്ടറിനാണെങ്കിൽ അത് ഡിക്രീസസ് ആണെന്ന് നമുക്കറിയാം. സാധാരണ കണ്ടക്ടേഴ്സ് വരുമ്പോൾ അവന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണെന്ന് ഉറപ്പിച്ചു. റീസൺ പറയുന്നത് റോ ഇസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടു. When temperature increases, the random motion of the free electron increases, the vibration and the vibration of ion increases, which decreases the tau. So keep in mind, appo ee random motion of nammude free electrons increases ennu parayumbode collision rate increase cheynathu vazhi that relaxation time decreases aanu. That means the resistivity of the conductor ennu parayunnathu increases aanu. So urappikkan നമ്മുടെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ തന്നെയാണ്. സോ വാട്ട് വി ക്യാൻ സേ, ഇറ്റ് ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അസർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസർഷൻ ആയിട്ട് നമുക്ക് പറയാം. വട്ട് അബൌട്ട് ദ ഫിഫ്ത് വൺ? ടു നോൺ ഐഡിയൽ ബാറ്ററീസ് are connected in parallel, the equivalent EMF is smaller than either of them. നമ്മുടെ മനസ്സിലേക്ക് ഒരു ചെറിയ ഡെറിവേഷൻ ആയിട്ട് നമ്മുടെ കിർചോഫ്സ് ലോ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് ഒന്നും മറക്കരുതേ. അവിടെ നെറ്റ് EMF ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്, കീപ് ഇൻ മൈൻഡ് ദാറ്റ് E1R2 ÷ E2R1 / that R1 + R2, ഇതാണ് നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള EMF. And we can certainly say one factor that E1 എന്ന് പറയുന്നത് yes less than or equal to that effective EMF of E2. So ഉറപ്പിച്ച് പറയാം that statement എന്ന് പറയുന്നത് false ആണ് എന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു റിലേഷൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇനി ഇത് രണ്ട് പാരലൽ കോമ്പിനേഷൻ ആണ്, മറക്കരുത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി, ദർ ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ഓഫ് എയ്തർ ഓഫ് ദ ടു ഇന്റേണൽ റെസിസ്റ്റൻസസ്. കാരണം പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 / R2 / R1 + R2 ആണ്. റെസിപ്രോക്കലിസം ആയതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിഡ്യുവലിനേക്കാളും കുറവായിരിക്കും എന്നുള്ള കോൺസെപ്റ്റ്. സോ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ ട്രൂ ആയിട്ട് നമുക്ക് പറയാം. സോ ദ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഡി ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ഡെറിവേഷൻ ഓർത്തിരിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ
ഫസ്റ്റ് ടേം അതോടൊപ്പം സെക്കൻഡ് ടേം എക്സാമിനൊക്കെ ബോർഡ് പരീക്ഷയ്ക്ക് എസ് എസ് ഫിസിക്സ് ക്ലാസ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് 45 ക്വസ്റ്റ്യനിൽ നിന്ന് ഉറപ്പായിട്ട് 35 മാർക്സ്, 100% മാർക്ക് കിട്ടുന്ന തരത്തിലുള്ള ട്രെയിനിങ് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനിലും കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യനും മോഡൽ എക്സാമിലൂടെയും നിങ്ങൾക്ക് അത് ലഭ്യമാകും. സോ യു ക്യാൻ കോൺടാക്ട് എസ് എസ് ഫിസിക്സ് ക്ലാസ്സസ്. ലുക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ ഫോളോസ് ഫ്രം കൺസർവേഷൻ ഓഫ് ചാർജ്. കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ ഫോളോസ് ഫ്രം കൺസർവേഷൻ ഓഫ് മൊമെന്റം. നമുക്കറിയാം ഫസ്റ്റ് റൂൾ പറയുന്നത് സിഗ്മ ഐ എന്ന് പറയുന്നത് സീറോയാണ്. ഒരു ജംഗ്ഷനിലേക്ക് ലീവ് ചെയ്യുന്ന കറണ്ടും എൻട്രി ചെയ്യുന്ന കറണ്ടും സെയിം ആണ്. അതുകൊണ്ട് തന്നെ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് നമ്മുടെ ജംഗ്ഷൻ റൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ തന്നെയാണ്. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? ലൂപ്പ് റൂൾ പറയുന്നത് അല്ലെങ്കിൽ മെഷ് റൂൾ പറയുന്നത് സിഗ്മ ഐ ഇൻ ടു ആർ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ്. പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്നാണ്. കൺസർവേഷൻ ഓഫ് എനർജി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ചോയ്സ് ആൻസർ ആയിട്ട് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. സാധാരണ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഫിഗർ നൽകി തരില്ല, എക്സ്പ്ലനേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. ഇൻ എ മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെന്റ് നൾ പോയിന്റ് ഫോർ ആൻ അൺനോൺ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ്. നൗ ദ അൺനോൺ റെസിസ്റ്റൻസ് ഈസ് പുട്ട് ഇൻസൈഡ് ആൻ എൻക്ലോഷർ മെയിൻടൈൻഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ദ നൾ പോയിന്റ് കൻ ബി ഒബ്ടൈൻഡ് അറ്റ് ദ സെയിം പോയിന്റ് ആസ് ബിഫോർ by decreasing the value of the standard resistance. നമ്മള് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീസ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കറിയാം R by X എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലെ. That should be equal to നമുക്ക് പറയാം L division by 100 minus L എന്ന് പറയാം. അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇത് ഇവനെ നമ്മൾ ഒരു ബോക്സിനകത്തേക്ക് അൺനോൺ റെസിസ്റ്റൻസിനെ എൻക്ലോസ് ചെയ്ത് അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ആയിട്ട് മാറും? ഇൻക്രീസ് ചെയ്യാം. അപ്പൊ എക്സ്, അപ്പൊ അടുത്ത സിറ്റുവേഷൻ നമ്മൾക്ക് പറയേണ്ടത് ആർ ഡാഷ് ബൈ എക്സ് ഡാഷ് ആയിട്ടാണ് അല്ലെ. അപ്പൊ എക്സ് ഡാഷ് കൂടുകയാണ്, അപ്പൊ ആർ ഡാഷ് എന്ത് ചെയ്യണം? ഇവിടുത്തെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കൂട്ടിയേ പറ്റൂ, എങ്കിലേ റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് യെസ് ഡിക്രീസിങ് എന്നാണ്. സോ ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഫോൾസ് ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്ത് പറയാണ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. യെസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് റോ ഈസ് ഈക്വൽ ടു എം ഡിവിഷൻ ബൈ എൻ ഇ സ്ക്വയർ ടോ ആണ് അല്ലെ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉറപ്പിച്ച് നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യുന്നത് വഴി റെസിസ്റ്റൻസ് ആൻഡ് ഹെൻസ് റെസിസ്റ്റിവിറ്റി ഉറപ്പായിട്ടും ഇൻക്രീസസ് എന്ന് നമുക്ക് പറയാം. സോ ദിസ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡി ഓപ്ഷൻ ആണ് നമുക്ക് സെവൻത് ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. ലുക്ക് ദ നെക്സ്റ്റ് വൺ നമ്പർ 8. അസർഷൻ ഇൻ എ മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെന്റ് A higher resistance is always connected in series with the galvanometer. Galvanometer ne series ode oru high resistance add cheyyunnunda. What is the reason behind is that? Valare pradhanapetta oru concept aanu. Endinana add cheyya? Valare pradhanapetta oru karyamaanu nammude galvanometer ennu parayunnathu oru sensitive devices aanu alle. അതുകൊണ്ട് തന്നെ ലോ ഫീബിൾ ആയിട്ടുള്ള കറണ്ട് മെഷർ ചെയ്യാൻ ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് വഴി ആ ഹെവി കറണ്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് അവനെ സീരീസോടെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ പക്ഷെ അതിന് റീസൺ ആയിട്ട് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ആസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഇൻക്രീസസ്. നോ 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 നോ, അങ്ങനെ കണക്ട് ചെയ്യുന്നത് വഴി തന്നെ കറണ്ട് ഡിക്രീസസ് ചെയ്യാൻ വേണ്ടിയാണ് ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക.
So we can say the first statement is true and the second statement is false. So the third statement is third is the answer. Assertion is correct and the reason is incorrect. Pradhanapatta concept. So keep in mind in your lab have to connect hair systems, always connected in galvanometer in order to protect the device from heavy current. Valare pradhanapatta aspects. Number nine. The EMF of the driver cell in the potentiometer experiment should be greater than the EMF of the cell to be determined. അപ്പൊ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സെൽ ഉണ്ടെങ്കിൽ കീപ് ഇൻ മൈൻഡ് ആ സെല്ലിന്റെ ഇ എം എഫിനെക്കാളും കൂടുതലായിരിക്കണം ഡ്രൈവർ സെല്ലിലെ ഇ എം എഫ് എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഓർക്കുക? എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാൾ കുറവായിരിക്കണം നമ്മൾ സെക്കൻഡറിയിൽ കണക്ട് ചെയ്യുന്ന ഇ എം എഫിന്റെ പൊട്ടൻഷ്യൽ. എങ്കിൽ മാത്രമേ എക്കും ബിക്കും ഇടയ്ക്ക് നൺ പോയിന്റ് കിട്ടൂ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് വൺ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അടുത്ത് പറയുന്നത് ദ ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ അക്രോസ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദ ഇ എം എഫ് ഓഫ് ദ സെൽ ടു ബി ഡിറ്റർമിൻഡ്. അപ്പോ എക്കും ബിക്കും ഇടയ്ക്ക് വരുന്ന പൊട്ടൻഷ്യലിനേക്കാൾ കൂടിയിരി കുറവായിരിക്കാനേ പാടുള്ളൂ നമ്മുടെ സെക്കൻഡറിയിലെ ഡിറ്റർമിൻ ചെയ്യേണ്ട പൊട്ടൻഷ്യൽ. So that statement is the correct reason behind that and exactly namukku a answer aayittu namukku parayan pattum. A good question and a good concept. Look the question number 10. A potentiometer of longer length is used for accurate measurement, sensitive measurement. The potential gradient for a potentiometer of longer length with a given source of emf becomes small. അപ്പോ ആക്യുറേറ്റ് മെഷർമെന്റ് അവന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ ഓർക്കുക ഏറ്റവും കുറവ് മെഷർമെന്റ് നടക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ്. എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് യെസ് പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ ലെങ്ത് എന്നാണ്. അപ്പൊ ഏറ്റവും ചെറിയ മെഷർമെന്റ് വരുമ്പോഴാണ് അവന്റെ സെൻസിറ്റിവിറ്റി കൂടുതൽ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അപ്പൊ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ബൈ ലെങ്ത് ആണ്. അപ്പൊ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ആർക്ക് പ്രപ്പോർഷണൽ ആണ്? ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യൽ മീറ്റർ ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ മീറ്ററിന്റെ ലെങ്ത് കൂടുന്നത് വഴി പെർ യൂണിറ്റ് ലെങ്തിനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിസ്ട്രിബ്യൂഷൻ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റും, ആക്യുറസി കൂട്ടാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എ ആയിട്ട് നമുക്ക് പറയാം. കാരണം ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. സോ ഡിയർ സ്റ്റുഡൻസ്, ആദ്യമായിട്ടാണ് എസ് എസ് ഫിസിക്സ് ക്ലാസ്സസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന, എൻട്രൻസ് എക്സാമിന് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് ഈ ഒരു ചാനലിലുണ്ട്. യു ക്യാൻ യൂസ് ഇറ്റ് ആൻഡ് യു ക്യാൻ ക്രാക്ക് ഗുഡ് മാർക്സ് ആൻഡ് ഗുഡ് റാങ്ക് ഇൻ യുവർ കമ്മിങ് എക്സാംസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.